ഹൈക്കോടതിയിൽ നിന്ന് ഒരു പുതിയ വാർത്ത. വാർത്ത കെ എം ഷാജഹാന് എതിരെയാണ്. ആരാണ് കെ എം ഷാജഹാൻ എന്നല്ലേ? കെ എം ഷാജഹാൻ നേരത്തെ വി എസ് അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നീട് പാർട്ടി പുറത്താക്കുകയും പിന്നെ കോൺഗ്രസ്സുകാരുടെയും അതോടൊപ്പം മുസ്ലിം ലീഗ് നേതാക്കളുടെയും ഒക്കെ ഉപദേശകനായി നിൽക്കുകയും കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയുടെ പ്രധാന ഉപദേശകനുമായിരുന്നു കെ എം ഷാജഹാൻ. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഒരു ടെലിവിഷൻ അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, കേരളത്തിൽ CPIM ഇനി ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്നും CPIM-നെതിരെ വോട്ട് ചെയ്യുന്നത് CPIM-ൻ്റെ അണികൾ തന്നെയായിരിക്കുമെന്നും കോൺഗ്രസും UDF-ഉം ഒരു 100-ൽ പരം വോട്ട് സീറ്റുകൾക്ക് ജയിച്ചു വരുമെന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ പ്രചാരണത്തിന് ഇറങ്ങിയപ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്, ഒരു ഇലക്ട്രിക് ഷോക്ക്, അദ്ദേഹത്തെ ഒന്ന് തൊടുമ്പോൾ കിട്ടുന്ന ആ ഇലക്ട്രിക് ഷോക്ക് അതുണ്ടല്ലോ, അത് കോരിത്തരിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ ഷാജഹാൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നീട് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം CPIM-ൻ്റെ സൈബർ പോരാളികൾ അത് വേണ്ടത്ര ഉപയോഗിക്കുകയും അത് കളിയാക്കി ട്രോളായി മാറുകയും ഒക്കെ ചെയ്തതും നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കെ എം ഷാജഹാൻ മറ്റൊരു കുടുക്കിലാണ്. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കേസ്, ഹൈക്കോടതി അഭിഭാഷകൻ ജഡ്ജിക്ക് നൽകാനെന്ന പേരിൽ കൈക്കൂലി വാങ്ങിയ സംഭവം. ആ സംഭവത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ല, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഷാജഹാൻ വീണ്ടും യൂട്യൂബ് ചാനലിലൂടെ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ അറിയാം. ക്രിമിനൽ കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിക്കാനാണ് നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടത്. അതിനുശേഷം കോടതി വീണ്ടും ആ കേസ് പരിഗണിച്ചു. കെ എം ഷാജഹാൻ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ വാർത്തയാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. കോടതി അലക്ഷ്യ കേസിൽ കെ എം ഷാജഹാൻ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി. ജഡ്ജിക്കെതിരെ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനൽ വഴി അപകീർത്തിപരമായ പരാമർശം നടത്തിയതിൻ്റെ പേരിലാണ് കോടതി അലക്ഷ്യ കേസ്. March 13 നേരിട്ട് ഹാജരാകണം എന്നാണ് ഉത്തരവ്. March 13 നേരിട്ട് ഹാജരാകണം എന്നാണ് ഉത്തരവ്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത്. യൂട്യൂബ് ചാനലിലൂടെ ജഡ്ജിമാർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചെന്നാരോപിച്ച് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലാണ് കോടതിയലക്ഷ നടപടി ആവശ്യപ്പെട്ട് ഹർജി നൽകിയത്. ജഡ്ജിമാർക്ക് നൽകാനെന്ന് പറഞ്ഞിട്ടാണ് സൈബി ജോസ് കക്ഷികളിൽ നിന്ന് പണം പിരിച്ചത്. അങ്ങനെ ഒരു ജഡ്ജിയുടെ പേര് പറഞ്ഞ് പണം പിരിച്ച വിവരം ജഡ്ജി അറിഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം തന്നെയാണ് ഈ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോടതി തന്നെ പോലീസിന് നിർദ്ദേശം നൽകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പണം ജഡ്ജിമാർക്ക് നൽകി എന്ന് ഷാജഹാൻ പറയുക എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഏതായാലും അന്വേഷണത്തിലത് പുറത്തു വരട്ടെ. ഇപ്പോൾ ക്രിമിനൽ കോടതി അലക്ഷ്യ നടപടിയാണ് ഹൈക്കോടതി കെ എം ഷാജഹാനെതിരെ എടുത്തിരിക്കുന്നത്. 13-ാം തീയതി, March 13-ാം തീയതി ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ പണം സൈബി ജഡ്ജിമാർക്ക് നൽകിയെന്ന ഗുരുതര ആരോപണമാണ് ഷാജഹാൻ ഉന്നയിച്ചത്. ഈ സംഭവത്തിൽ ഹൈക്കോടതിയിൽ ചില ജഡ്ജിമാർക്കും പങ്കുണ്ടെന്ന് ഷാജഹാൻ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. തുടർന്ന് February 8 കോടതി അലക്ഷ്യ നിയമം 1971 ഭാഗം 8A പ്രകാരം അഡ്വക്കേറ്റ് ജനറൽ കേസെടുക്കുകയായിരുന്നു. ഈ ആരോപണം ജുഡീഷ്യറി അവഹേളിക്കുന്നതും അപകീർത്തികരവുമാണ് എന്നാരോപിച്ചാണ് കോടതി അലക്ഷ്യ കേസ്. പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ കെ എം ഷാജഹാൻ 3 ജഡ്ജിമാരെ അവഹേളിക്കാൻ ശ്രമിച്ചുവെന്ന് കോടതിക്ക് മനസ്സിലായി. അഭിഭാഷകനായ സൈബി ജോസ് കിടങ്ങൂർ പ്രതികളിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നും അതിൽ ജഡ്ജിമാർക്ക് പങ്കുണ്ടെന്നുമുള്ള ഗുരുതരമായ ആരോപണമാണ് ഷാജഹാൻ നടത്തിയത്. ഇത് കോടതിക്ക് മനസ്സിലായെന്നും 1971 കോടതി അലക്ഷ്യ നിയമപ്രകാരം അദ്ദേഹം കുറ്റക്കാരനാണെന്നും കോടതി നിരീക്ഷിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ച് സൈബി ജോസിൻ കിടങ്ങൂരിൻ്റെ വീട്ടിൽ നിന്ന് നിരവധി രേഖകൾ കണ്ടെത്തിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ സൈബി ഹാജരാകണമെന്നും ഹൈക്കോടതിയും ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ താൻ കൊല വാങ്ങിയിട്ടില്ലെന്നും ഇത് ഗൂഢാലോചനയുടെ ഭാഗമായുള്ള ആരോപണമാണെന്നും സൈബി പരാതിപ്പെട്ടു എന്നതാണ് വാർത്ത. ഇതിൽ പ്രധാനപ്പെട്ട വാർത്ത കെ എം ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ്. കെ എൻ ഷാജഹാൻ UDF നേതാക്കളുടെ പ്രധാനപ്പെട്ട ഉപദേശകനും UDF-ൻ്റെ പ്രധാനപ്പെട്ട പ്രചാരകനും ഒക്കെയായി മാറിയിട്ടുണ്ട്. ടെലിവിഷൻ ചാനലുകളിൽ UDF-ന് വേണ്ടി നിരന്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആൾ, CPIM-നെ ഇടതുപക്ഷത്തെയൊക്കെ വളരെ നിശിതമായി വിമർശിക്കുന്ന ആൾ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രൂപത്തിലാണ് രംഗത്ത് വരാറുള്ളത്. നേരത്തെ വി എസ് അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു എന്ന കാര്യവും മറക്കുന്നില്ല. അദ്ദേഹത്തെ പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതേ കെ എം ഷാജഹാനാണ് ഇപ്പോൾ വലിയൊരു കെണിയിൽ അല്ലെങ്കിൽ കുടുക്കിൽ പെട്ടിരിക്കുന്നത്. CPIM നേതാക്കളെയും മന്ത്രിമാരെയും ഒക്കെ
കുരുക്കുമുറുക്കാൻ ഓടി നടന്ന് പണിയെടുക്കുന്ന ആളാണ് കെ എം ഷാജഹാൻ. മാധ്യമപ്രവർത്തകരെ കാണുക, അവർക്കാവശ്യമായ മെറ്റീരിയലുകൾ നൽകുക, പ്രക്ഷോഭങ്ങൾ നയിക്കുക എന്നൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ തവണ അദ്ദേഹം നടത്തിയിട്ടുമുണ്ടായിരുന്നു. കോൺഗ്രസ്സിന് വേണ്ടി, യു ഡി എഫിന് വേണ്ടി തെരുവിലിറങ്ങിയും ചാനൽ ചർച്ചകൾ പങ്കെടുത്തും ഒക്കെ അദ്ദേഹം നന്നായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴിതാ മറ്റൊരു കുരുക്കിൽ, പ്രധാനപ്പെട്ട കുരുക്കിലാണ് കെ എം ഷാജഹാൻ വന്ന് പെട്ടിരിക്കുന്നത്. അദ്ദേഹം കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് ഫെബ്രുവരി 8 കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടികൾ നേരിടണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ മാർച്ച് 13 കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ മാർച്ച് 13 തന്നെ ശിക്ഷ വിധിക്കാനും സാധ്യതയുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതല്ലെങ്കിൽ നീണ്ടു പോകാം. വിശദമായ ചർച്ചകൾക്കും വിചാരണകൾക്കും ശേഷമായിരിക്കാം ചിലപ്പോൾ കോടതി നടപടി സ്വീകരിക്കുന്നത്. അതല്ലെങ്കിൽ നേരിട്ട് തന്നെ നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്യാം. ഏതായാലും കോടതിയലക്ഷ്യ നടപടി നേരിടുകയാണ് കെ എം ഷാജഹാൻ. അദ്ദേഹം കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാർച്ച് 13 കെ എം ഷാജഹാൻ ഹാജരാകുമ്പോൾ അത് സ്വാഭാവികമായും ഒരു വലിയ ചർച്ചയാവാൻ സാധ്യതയുണ്ട് എന്ന കാര്യം സംശയമേയില്ല. എന്തായിരിക്കും കോടതിയുടെ നടപടി, ഭാവി നടപടികൾ എന്തൊക്കെയായിരിക്കുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുകയുമാണ് ഇപ്പോൾ.